നമസ്കാരം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ഭാര്യയ്ക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എൺപത് ലക്ഷത്തിലധികം രൂപ വിലയുള്ള മണ്ണുമാന്തി യന്ത്രം രണ്ടായിരത്തി പതിനെട്ടിൽ സൊസൈറ്റിക്ക് നൽകിയ വാടക ഇനത്തിൽ ലക്ഷങ്ങളാണ് കൈപ്പറ്റിയത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം സൊസൈറ്റിയിൽ ഈട് നടത്തിയ വിവരശേഖരണത്തിലാണ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ലഭിച്ചത് എന്നാണ് വിവരം നിക്ഷേപമുള്ളവരുടെ പട്ടിക പരിശോധിച്ചു ഈ കണക്കിൽ രവീന്ദ്രന്റെ പേര് ഉണ്ടായിരുന്നില്ല കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇ പോയി ആ പരിശോധനയിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുമായി രവീന്ദ്രന്റെ ഭാര്യയ്ക്ക് ചില ഇടപാടുകൾ ഉണ്ട് എന്ന് വ്യക്തമായത് ബന്ധുക്കളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ രവീന്ദ്രൻ നടത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു ഇ ഡി പ്രധാനമായും പരിശോധിച്ചത് അതിലാണ് രവീന്ദ്രന്റെ ഭാര്യയുടെ പേര് കണ്ടെത്തിയത് എന്തായാലും രവീന്ദ്രന് ഇ നോട്ടീസ് നൽകാനിരിക്കെ ഇത്തരത്തിൽ രവീന്ദ്രന്റെ ഭാര്യ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് വലിയ രീതിയിലുള്ള ഒരു നിർണായക നീക്കം തന്നെയാണ് ഈ കേസിൽ ഉണ്ടാകുന്നത് രവീന്ദ്രന്റെ ഭാര്യ കൂടി ഊരാളുങ്ങൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് രവീന്ദ്രനെ കേസിനെയും ബാധിക്കും രവീന്ദ്രനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് ആയിരത്തി പതിനെട്ടിൽ സൊസൈറ്റിക്കായ രവീന്ദ്രന്റെ ഭാര്യയുടെ പേരിൽ പ്രോക്ലൈന വാടകയ്ക്ക് കൈമാറിയതായിട്ടാണ് രേഖ ലഭിച്ചിട്ടുള്ളത് എൺപത് ലക്ഷത്തിലധികം രൂപയാണ് ഉപകരണത്തിന്റെ വില പ്രവർത്തിക്കുന്ന ഓരോ മണിക്കൂറിലും രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നിരക്കിൽ വാടക കൈമാറണമെന്നതായിരുന്നു കരാർ രണ്ടര വർഷത്തിലധികമായി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള മുക്കത്തെ പാറമടയിൽ യന്ത്രം പ്രവർത്തിക്കുന്നുമുണ്ട് പ്രതിമാസം രവീന്ദ്രന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് മുടങ്ങാതെ വാടകയായി ലക്ഷങ്ങൾ എത്തിയിരുന്നതായും ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ മുഴുവൻ രേഖകളും ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ വിവരങ്ങളും ഇ പക്കലുണ്ട് ഭക്കറുണ്ട് സി എം രവീന്ദ്രനും സൊസൈറ്റിയുമായുള്ള പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് കോഴിക്കോട് സബ് സോണൽ അധികൃതരെ ചുമതലപ്പെടുത്തിയത് നേരത്തെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ആ പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ രവീന്ദ്രനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ഓഹരി ഉണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു സ്വർണ്ണക്കടത്ത കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വ്യാപക നിക്ഷേപമുണ്ട് എന്നായിരുന്നു കണ്ടെത്തൽ ജില്ലകളിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ രവീന്ദ്രൻ ഓഹരി നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇ രണ്ട് ദിവസങ്ങളിലായി ഇ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ രവീന്ദ്രനുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു എന്നാണ് വിവരം വസ്ത്രവ്യാപാരശാലകൾ മൊബൈൽ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇ ഡി പരിശോധന നടത്തിയതാണ് ഇരുപത്തിനാല് സ്ഥാപനങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയപ്പോൾ പന്ത്രണ്ട് സ്ഥാപനങ്ങളിലെ ഓഹരി നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വീണ്ടും നോട്ടീസ് നൽകാനിരിക്കുകയാണ് ഇ ഡി ഇത്തരത്തിലുള്ള ചില പരിശോധനകൾ മുന്നോടിയായി നടത്തിയത് ഈ പരിശോധനയ്ക്കിടയിൽ തന്നെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയിലും രവീന്ദ്രനുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഊരാളുലിനുണ്ടോ ഊരാളുങ്ങൾ അനധികൃതമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറുകൾ ലഭിച്ചിട്ടുണ്ടോ അതിൽ രവീന്ദ്രന്റെ പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത വരുത്താനായി ഇ ഡി ഊരാളുങ്കൽ സൊസൈറ്റിയിലും റെയ്ഡ് നടത്തിയത് എന്നാൽ അവിടെ റെയ്ഡ് അല്ല നടന്നത് ചില സൗഹൃദ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ ചോദിച്ചേറിയ മാത്രമായിരുന്നു എന്നായിരുന്നു ഊരാൾ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്നാൽ ഇതെല്ലാം പാടെ തള്ളിക്കൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് രവീന്ദ്രന്റെ ഭാര്യയ്ക്ക് ചില ഇടപാടുകൾ ഊരാളങ്കൽ സൊസൈറ്റിയുമായി ഉണ്ടായിരുന്നു ഇതിന്റെ രേഖകൾ കൃത്യമായി ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇ ഡി ആ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്